Good morning and welcome to Varthamanam innathe prathanapetta patravartha. ലോകത്ത് എവിടെയും ഇടപെടാനുള്ള അവകാശം തങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് വിചാരിക്കുന്ന ദാർഢ്യം നിറഞ്ഞ ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. ആരും ആ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇടപെടുന്നതിന് അതൊരു തടസ്സവുമല്ല. അമേരിക്ക അങ്ങനെ ഇടപെടുന്ന സമയത്ത് അതിനെ പിന്തുണയ്ക്കാൻ യൂറോപ്പും അമേരിക്കയും ചേരുന്ന ഒരു സഖ്യസേനയും ഉണ്ടാകും. നമ്മുടെ ഓർമ്മയിലുള്ള ചരിത്രത്തിൽ മുഴുവൻ ഈ സംഭവഗതികൾ എപ്പോഴും അരങ്ങേറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. 2003 അമേരിക്കയും സഖ്യസേനയും ഇറാഖിൽ ഇടപെട്ടുവെന്ന് നമുക്കറിയാം. അപ്രകാരം ഇറാഖിൽ ഇടപെടുമ്പോഴും ആ സഖ്യത്തിന് കുറ്റബോധം ഏതുമുണ്ടായിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോഴിതാ കാര്യങ്ങൾ മാറി മറിയുന്നു. 2003 ഇറാഖിൽ ഇടപെടുമ്പോൾ ഉണ്ടായിരുന്ന നിലപാടല്ല ഇപ്പോൾ കുറഞ്ഞ പക്ഷം സഖ്യസേനയുടെ പ്രധാന ബന്ധുവായ പ്രധാനിയായ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർക്കുള്ളത്. ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത് ഒരു കുംഭസാരത്തിൻ്റെ വാർത്തയാണ്, കുറ്റസമ്മതത്തിൻ്റെ വാർത്തയാണ്. കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറാണ്. അദ്ദേഹം പറയുന്നത് 2003 നടപ്പാക്കിയ ഇറാഖ് അധിനിവേശം തെറ്റായിരുന്നു, തെറ്റായ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ആ ഇടപെടൽ നടത്തിയത്, അത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം പറയുമ്പോൾ 2003 ആ നടന്ന തെറ്റ് 2015 ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുമ്പോൾ 500,000 ഇറാഖികളാണ് ഇതിനിടയിൽ കൊല ചെയ്യപ്പെട്ടത്, മഹാരാജ്യമാണ് ഒരുപക്ഷേ തീവ്രവാദത്തിൻ്റെ പിടിയിലേക്ക് പൂർണ്ണമായും എടുത്തെറിയപ്പെട്ടത്. ചരിത്രത്തിൽ നടത്തിയ ഈ തെറ്റുണ്ടല്ലോ, ഈ തെറ്റ് ടോണി ബ്ലെയർ ഇപ്പോൾ ഏറ്റുപറയുമ്പോൾ അതിൻ്റെ ശിക്ഷ ആര് എങ്ങനെയാണ് അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത്? ചരിത്രത്തിൻ്റെ രീതി എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കാണുക, സിറാജ് എന്ന പത്രം ആ വാർത്ത ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. ബ്ലെയറിൻ്റെ കുറ്റസമ്മതമെന്ന ശീർഷകത്തിലാണ് വാർത്ത. ഇസിലിൻ്റെ ഉദയത്തിന് അധിനിവേശം കാരണമായി, ഇറാഖ് അധിനിവേശം തെറ്റ് കാരണം. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന നിലയ്ക്കുള്ള ഇസിലിൻ്റെ അരുംകുരുതിയുണ്ടല്ലോ, അതിനൊക്കെ കാരണമായിരുന്നത് 2003 ഞങ്ങൾ ചെയ്ത തെറ്റാണ് എന്നേറ്റു പറയുന്നു ടോണി ബ്ലെയർ. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. ഇറാഖ് അധിനിവേശം മഹാപാതകമായിരുന്നുവെന്ന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറുടെ കുറ്റസമ്മതം. കൂട്ടനശീകരണ ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചു എന്നാരോപിച്ച് 2003 അന്നത്തെ സദ്ദാം ഹുസൈൻ ഭരണകൂടത്തിനെതിരെ നടന്ന സൈനിക നടപടിയിൽ അമേരിക്കയുടെ വലം കൈയായി നിന്ന ബ്ലെയർ ഇതാദ്യമായാണ് ഇത്തരമൊരു കുറ്റസമ്മതം നടത്തുന്നത്. ഇറാഖ് അധിനിവേശമടക്കമുള്ള ഇടപെടലുകളാണ് ഇസിൽ സംഘത്തിൻ്റെ ഉദയത്തിന് കാരണമായത് എന്നും ടോണി ബ്ലെയർ പറയുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന അതിഭീകര സംഘടനയുടെ ഉദയത്തിന് കാരണം അതായിരുന്നു എന്ന് 12 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുന്നു ടോണി ബ്ലെയർ. 2003 സദ്ദാമിനെ പുറത്താക്കിയവർക്ക് 2015 നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറയാനാകില്ല എന്നും ടോണി ബ്ലെയർ കൂട്ടിച്ചേർത്തു. ഈ കുറ്റസമ്മതങ്ങൾ തൻ്റെ പ്രതിച്ഛായയിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ ഭയക്കുന്നില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി ബ്ലെയർ പറയുകയുണ്ടായി. നിലവിലുള്ള ഒരു ഭരണകൂടത്തെ മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതിനും താൻ മാപ്പു ചോദിക്കുന്നു ചരിത്രത്തോട് എന്നാണ് ടോണി ബ്ലെയർ പറഞ്ഞത്. ഇറാഖിൽ നടന്ന കാര്യങ്ങളെല്ലാം അനിവാര്യമായിരുന്നു, അതിൽ കുറ്റബോധത്തിൻ്റെയോ ക്ഷമാപണത്തിൻ്റെയോ പ്രശ്നമുദിക്കുന്നില്ല എന്ന് 2007 പറഞ്ഞ ബ്ലെയറാണ് തെറ്റായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയത്, പാതകമായി പോയി എല്ലാത്തിനും, ലോകത്തോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ഇപ്പോൾ 2015 ആ കുറ്റം ഏറ്റുപറയുന്നത്. ആ വാർത്ത തരുമ്പോൾ സദ്ദാം ഹുസൈൻ, ആ ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയായ സദ്ദാം ഹുസൈൻ്റെ ചിത്രം കൂടി, പിടിക്കപ്പെട്ട സദ്ദാം ഹുസൈൻ്റെ ചിത്രം കൂടി തന്നിരിക്കുന്നു സിറാജ്. 2003 മാർച്ചിൽ ഇറാഖ് അതിക്രമണം നടത്തി, 2003 ഡിസംബറിൽ സദ്ദാം ഹുസൈനെ പിടികൂടി, 2006 ഡിസംബറിൽ അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. മൊത്തം 500,000 പേരെയാണ്
2015 വരെ ഇതുമായി ബന്ധിപ്പിച്ച് പല തവണകളായി കൊന്ന് തള്ളിയത് ഇറാഖിൽ എന്ന യാഥാർത്ഥ്യം കൂടി നാം കാണുമ്പോൾ 12 വർഷത്തിന് ശേഷം ടോണി ബ്ലെയർ കുറ്റസമ്മതം നടത്തുമ്പോൾ ഇതിനിടയിൽ വധിക്കപ്പെട്ടു പോയ 5 ലക്ഷം ആളുകളുടെ ആത്മാക്കളോട് ടോണി ബ്ലെയറിന് എന്താണ് പറയാനുള്ളത്? ചരിത്രം അങ്ങനെയൊക്കെയാണ് എപ്പോഴും മുന്നേറിയിട്ടുള്ളത്. മൻ കി ബാത്, മനസ്സ് എന്താണ് പറയുന്നത് എന്ന് അർത്ഥം വരുന്ന ഒരു പരിപാടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത് ആകാശവാണി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മനസ്സിൽ നടക്കുന്ന സംഭവങ്ങൾ, രീതികൾ, ചിന്തകൾ ഇതൊക്കെ ഇന്ത്യൻ ജനതയുമായി പങ്കുവയ്ക്കാനാണ് ഈ പരിപാടി എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ മനസ്സ് ജനങ്ങളോട് തുറക്കുന്ന പ്രധാനമന്ത്രിയുടെ പരിപാടി. പക്ഷേ മനസ്സിൻ്റെ ഉള്ളറകളിൽ യഥാർത്ഥ പ്രശ്നങ്ങളുടെ മേൽ മൗനം സൂക്ഷിക്കുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോൾ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് ഉണ്ടായി. ആ മൻ കി ബാത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ലോകത്തോട്, ഇന്ത്യയോട്, ഇന്ത്യൻ ജനതയോട് സ്വന്തം മനസ്സ് തുറന്നപ്പോൾ അതിൽ വെളിവാക്കപ്പെട്ട കാര്യങ്ങൾ മാതൃഭൂമി ഇന്ന് 1-ാം പേജിൽ ലീഡ് വാർത്തയായി തന്നിരിക്കുന്നു. മിതവാദവുമായി മോദി, തീവ്രവാദത്തിൽ നിന്ന് മോദി പുറകോട്ട് പോകുന്നു എന്ന് നിരീക്ഷിക്കുന്നു മാതൃഭൂമി. മംഗലേറ്റ പ്രതിച്ഛായ വീണ്ടെടുക്കാനും ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിർണായക വിജയം വരിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിമുഖ നീക്കം. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തീവ്ര വലതുപക്ഷ ആക്രമണങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങളും രാഷ്ട്രീയ സഹയാത്രികരുടെ നിരുത്തരവാദപരമായ സമീപനവും സംയമനത്തോടെ നേരിടാൻ പ്രധാനമന്ത്രിയുടെ ശ്രമം. മൻ കി ബാത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപനം സമവായത്തിൻ്റേതാണ്. സംവരണ പ്രശ്നത്തിൽ പുതുതായി ഉയർന്ന സംശയങ്ങൾ ദൂരീകരിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പാത വികസനത്തിൻ്റേത് മാത്രമായിരിക്കും എന്ന് മോദി വ്യക്തമാക്കുന്നു. നാനാത്വമാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്നുകൂടി പറഞ്ഞു വെച്ചു നമ്മുടെ വിവാദ പുരുഷനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ നരേന്ദ്രമോദി ഇപ്രകാരം മൻ കി ബാത്തിലൂടെ തൻ്റെ മനസ്സ് ഇന്ത്യക്കാർക്ക് പങ്കുവയ്ക്കുന്ന സമയത്ത്, ലോകത്ത് പങ്കുവയ്ക്കുന്ന സമയത്ത് എന്താണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ശ്രദ്ധ പതിപ്പിച്ച് ഇതെല്ലാം കാണണമെന്ന് ഇന്ത്യക്കാർ ആഗ്രഹിച്ച ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്നത് ദാദ്രി മുതലുള്ള സംഭവങ്ങളാണ് എന്ന് നമുക്കറിയാം. മനുഷ്യ ദളിതന്മാരെ ചുട്ടുകൊല്ലുക ഹരിയാനയിൽ, ഹരിയാന ഭരിക്കുന്നത് BJP. അതുപോലെ UPയിലെ ദാദ്രി എന്ന സ്ഥലത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ഒരു മുസ്ലിം വൃദ്ധനെ, വൃദ്ധ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ഒരാളെ, അഖിലിഖിനെ ഇടിച്ചു കൊല്ലുന്നു BJPയുടെ പ്രവർത്തകർ. BJPക്കാരാണ് ആ കേസിലെ പ്രതികളായി വന്നിരിക്കുന്നത്. ഇതിനോടൊക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദി പ്രതികരിക്കണം, പ്രധാനമന്ത്രി പ്രതികരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചത്? അത് നടന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആളുകളടക്കം, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളടക്കം എന്തൊക്കെയാണ് ഇതിനോട് പ്രതികരിച്ചത്? ധാരാളം എഴുത്തുകാർ അവരുടെ സമ്മതപത്രങ്ങളോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളോ പുരസ്കാരങ്ങളോ തിരസ്കരിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി മഹേഷ് ശർമ്മ പറഞ്ഞത്, എഴുതാൻ സാധിക്കുന്നില്ല എങ്കിൽ എഴുത്തുകാരെ നിങ്ങൾ എഴുത്തങ്ങ് നിർത്തിക്കളയുക എന്നാണ്. അതിനോട് അനുതാപം കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇനി ഗോവധത്തിന് വേണ്ടി, ഗോവധം നടത്തുന്ന ആളുകൾ, ഇറച്ചിക്ക് വേണ്ടി പശുവിനെ കൊല്ലുന്ന ആളുകളെ തൂക്കിലേറ്റാൻ പാകത്തിലുള്ള നിയമം കൊണ്ടുവരണം എന്ന് നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന മെമ്പർ ഓഫ് പാർലമെൻറ്റ് സാക്ഷി മഹാരാജ് പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തിലാണ്. ഇനി ദാദ്രി സംഭവത്തെ മുൻനിർത്തി ഒരു സന്യാസിനി സാധ്വി പ്രാജി പറഞ്ഞതെന്താണ്? കഴിഞ്ഞ ആഴ്ച നാം അതും പത്രങ്ങളിൽ വായിച്ചു. ദാദ്രി സംഭവത്തിൽ അഖിലാഖിനെ ആളുകൾ അടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് സ്വാധി പ്രാജി എന്ന സ്ത്രീ ഒരുളുപ്പും ചളിപ്പുമില്ലാതെ പ്രസ്താവിച്ചതും കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇനി മറ്റൊന്ന്, VK സിംഗ് കേന്ദ്രമന്ത്രിയാണ്, മുൻ സൈനിക മേധാവിയാണ്. അദ്ദേഹം പറഞ്ഞത്, ദളിതർ എവിടെയെങ്കിലും വധിക്കപ്പെട്ടാൽ പ്രധാനമന്ത്രി എന്തു ചെയ്യണം? ആരെങ്കിലും എവിടെയെങ്കിലും ഭാരതത്തിൽ ഒരു പട്ടിയെ കല്ലെറിയുന്നുവെങ്കിൽ കേന്ദ്രം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ
ദളിതർ പട്ടികൾക്ക് സമാനമായ ഒരു വിലയുമില്ലാത്ത ജീവിതങ്ങളാണ് എന്ന് വി കെ സിംഗ് എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞു. അതും കഴിഞ്ഞില്ല, രാമൻ്റെ മക്കളല്ലെങ്കിൽ ഗോമാംസം ഭക്ഷിക്കുന്നവർക്ക് രാജ്യം വിടാം എന്ന് പറഞ്ഞത് സ്വാധി നിരഞ്ജന ജ്യോതിയാണ്. ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്നവരാണ്. ഇനി മറ്റൊരു മുഖ്യമന്ത്രി മനോഹർ ഖട്ടാർ, അദ്ദേഹം പറഞ്ഞത് ബീഫ് ഉപേക്ഷിച്ചാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇന്ത്യയിൽ ജീവിക്കാം, ഇല്ലെങ്കിൽ അവർ ഇന്ത്യ വിട്ടു പോകണമെന്നുവരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല, ബി ജെ പിയുടെ സഖ്യശക്തിയായി മഹാരാഷ്ട്രയിലും കേന്ദ്രത്തിലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശിവസേനയുടെ നേതാവ് ഉദ്ധവ് താക്കറെ സാമിനയിലെ അദ്ദേഹത്തെ അതിൻ്റെ മുഖപത്രമായ സാമിനയിലൂടെ പറഞ്ഞത് മോഡി ബി ജെ പിയുടെ പുതിയ ഊർജമാണ്, ഈ പുതിയ ഊർജം അസ്തമിച്ചാൽ ബി ജെ പി എന്ന പാർട്ടി തകർന്ന് തരിപ്പണമാകും ഇന്ത്യയിൽ. മോദിയുടെ യശസ്സ് താഴ്ന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അസ്തമയം ആരംഭിച്ചിരിക്കുന്നു എന്നും ശിവസേന പറയുന്നു. ചുരുക്കത്തിൽ മോദിയുടെ പാർട്ടിക്ക് ഉള്ളിലുള്ളവർ, അതുമാതിരി തന്നെ മോദിയെ പിന്തുണയ്ക്കുന്ന ശിവസേനയുടെ നേതാവ്, അവർക്കൊക്കെ മോദിയോട് കടുത്ത അപ്രീതി ആരംഭിച്ചിരിക്കുന്നു. അതുമാതിരി തന്നെ ഇന്ത്യയിലെ ജനതയോട് ഇവരൊക്കെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സമയത്ത് മോദി സംസാരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സൂചിപ്പിക്കും പരാമർശിക്കും എന്ന് ആരെങ്കിലും കരുതിയെങ്കിൽ തെറ്റി. അദ്ദേഹം അതേ സംബന്ധിച്ച് കമ എന്നൊരക്ഷരം പറഞ്ഞില്ല. അവിടെയും ഇവിടെയും തൊടാതെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളാണ് പറഞ്ഞത്. പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, ജനുവരി 1 മുതൽ നോൺ ഗസറ്റഡ് തസ്തികകളിൽ അഭിമുഖമില്ല. മൻ കി ബാത്തിൽ മോദി പറഞ്ഞതാണ്, ജനുവരി 1 മുതൽ നോൺ ഗസറ്റഡ് തസ്തികകളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് അഭിമുഖം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കില്ല. കാരണം ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ അഴിമതി നടക്കാനിടയുണ്ട്, അത് ഒഴിവാക്കാൻ അത് നിർത്തുന്നു ജനുവരി 1 മുതൽ എന്ന കാര്യം മാധ്യമം എന്ന പത്രം വാർത്തയായി തരുമ്പോൾ ഹസനുൽ ബന്ന അത് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇതൊക്കെ സംഭവിക്കുന്നതിനിടയിൽ മറ്റൊരു ഗൗരവതരമായ കാര്യം നടന്നിരിക്കുന്നു. മാധ്യമം ഒന്നാം പുറം ആ വാർത്ത തന്നിരിക്കുന്നു. കാണുക, ദേശീയം വാർത്തയായിട്ട് മാധ്യമം തരുന്നത് കർണാടക കായിക മന്ത്രിയെ കൊല്ലും എന്ന് ബജ്രംഗ് ദൾ. പലരെയും കൊന്നു തള്ളിയവരാണ് കർണാടകയിൽ തന്നെ. കൽബുർഗിയെ വെടിവെച്ച് കൊന്നവർ, അതിന് യോജിച്ച് നിൽക്കുന്നവർ ഇപ്പോൾ പറയുന്നത് മന്ത്രിയെയും കൊല്ലുമെന്നാണ്. കർണാടകയിൽ എഴുത്തുകാർക്ക് പിറകെ സംസ്ഥാന മന്ത്രിക്കും ഹിന്ദുത്വ സംഘടനാ ഭീഷണി. കർണാടക കായിക ഫിഷറീസ് മന്ത്രി കെ അഭയ് ചന്ദ്ര ജെയിനാണ് ഭീഷണി. അഭയ് ചന്ദ്രയെ വധിക്കുമെന്ന് ബജ്രംഗ് ദൾ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യം മാധ്യമം ഒന്നാം പേജിൽ തരുന്നു. മറ്റൊരു വാർത്ത കൂടി മാധ്യമം ഒന്നാം പേജിൽ തരുന്നു, അതും ഗൗരവതരമായ വാർത്ത തന്നെയാണ്. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും മുൻ നാവികസേനാ മേധാവിയുടെ തുറന്ന കത്ത്. ദളിത് ന്യൂനപക്ഷ പീഡനം അപമാനഭാരത്താൽ ശിരസ് കുനിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എം കെ ഹാരിസ് ആ വാർത്ത ഇങ്ങനെ തരുന്നു, ന്യൂനപക്ഷങ്ങൾക്കും ദളിതുകൾക്കുമെതിരെ ആവർത്തിക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ ലക്ഷ്മി നാരായണൻ രാംദാസിൻ്റെ തുറന്ന കത്ത്. രാജ്യത്തരങ്ങേറുന്ന സംഭവങ്ങൾ കാരണം അപമാനഭാരത്താൽ ശിരസ് കുനിക്കേണ്ട അവസ്ഥയാണ് തനിക്കുള്ളത് എന്ന് കത്തിൽ അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു. അങ്ങനെ പഴയ സൈനിക മേധാവിക്ക് പോലും ദുരന്തപൂർണമാണ് ഈ നാടിൻ്റെ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സ് തുറക്കുന്ന സമയത്ത് മൻ കി ബാത്തിൽ ഇതേ സംബന്ധിച്ച് ഒരക്ഷരം പറയാതെ ഒഴിഞ്ഞുമാറി എന്നതാണ് ഈ വാർത്തയുടെ സവിശേഷത. ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. അതും ലീഡ് വാർത്ത തന്നെയാണ്. മൻ കി ബാത്ത് വികസനത്തിനാവശ്യം സമാധാനം. പ്രധാനമന്ത്രി അതിങ്ങനെ, രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ശാന്തിയും സദ്ഭാവനയും ഏകതയുമാണ് ആവശ്യം. മതപരവും ജാതീയവുമായ വിവിധതയാണ് ഭാരതത്തിൻ്റെ ഭംഗി എന്ന് തിരിച്ചറിയണം എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആര് തിരിച്ചറിയണം, എന്തിന് തിരിച്ചറിയണം എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ദാദ്രിയെ ചൂണ്ടിക്കാട്ടി പറയാമായിരുന്നു, ഈ സ്വയം സേവകർ അത് തിരിച്ചറിയണം, ബി ജെ പി കാർ അത് തിരിച്ചറിയണം, സംഘപരിവാരികൾ അത് തിരിച്ചറിയണം എന്ന് പറയാനുള്ള എല്ലുറപ്പും ചങ്കുറപ്പും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇല്ലാതെ പോയിരിക്കുന്നു എന്ന കാര്യം ജന്മഭൂമി മറച്ചുവെക്കുന്നു, ബോധപൂർവമോ അബോധപൂർവമോ. ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് അമിത്ഷായാണ്.
അമിത് ഷാ പറഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന വിശ്വസ്തൻ ആരാണ്? സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് സംസ്ഥാന പ്രസിഡന്റ്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനായിരിക്കും അങ്ങനെ വിശ്വസ്തയോടെ അദ്ദേഹത്തോട് കൂറ് പുലർത്തുന്നത്, അല്ലെങ്കിൽ കൃഷ്ണദാസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും ആയിരിക്കും. എന്നാൽ ഇവരാരുമല്ല, മറിച്ച് ഒരു ഉന്നതനായ കോൺഗ്രസ് നേതാവാണ് അമിത്ഷായുടെ കേരളത്തിലെ വിശ്വസ്തനായ അനുയായി. ആരാണ് ആ കോൺഗ്രസ് നേതാവ്? നമുക്ക് അതിലേക്ക് സഞ്ചരിക്കാം. കൗതുകകരമാണ് ആ വെളിവാക്കൽ. അമിത്ഷായുടെ ഏറ്റവും ഉന്നതനായ വിശ്വസ്ത നേതാവ് കേരളത്തിൽ ആരാണ്? കാണുക. ഉമ്മൻചാണ്ടി അമിത്ഷായുടെ കേരളത്തിലെ ഏജൻറ്റ് എന്ന് ഉഴവൂർ വിജയൻ കണ്ടുപിടിക്കുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ കേരളത്തിലെ ഏജൻ്റായാണ് പ്രവർത്തിക്കുന്നത് എന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. തൊഗാഡിയയ്ക്കെതിരെ പോലും കേസെടുക്കാൻ തയ്യാറാകാത്തയാളാണ് ഉമ്മൻചാണ്ടി. രാജ്യം മതേതരമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മലപ്പുറത്തെ മുസ്ലിങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു ഉഴവൂർ വിജയൻ. മലപ്പുറത്ത് പോയി അദ്ദേഹം പ്രസംഗിക്കുന്ന മധ്യേയാണ് അദ്ദേഹം ഇത് വെളിവാക്കിയത്. വത്തിക്കാനിൽ ഒക്ടോബർ 4 ആരംഭിച്ച സിനഡ് ഇന്നലെ സമാപിച്ചു. ആ സമാപനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പയുടെ പ്രസംഗം ദീപിക 1 പേജിൽ ആദ്യ വാർത്തയായി തരുന്നു. അതിൽ അത്ഭുതത്തിന് അവകാശമില്ല. കാണുക ദീപിക പറയുന്നത്, ദൈവത്തിൻ്റെ ചാരത്ത് നിൽക്കുമ്പോഴും അവനിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ ധാരാളമുണ്ട്. ദുരിതമനുഭവിക്കുന്നവരുടെയും പ്രതിസന്ധിയിലായിരിക്കുന്നവരുടെയും നിലവിളികൾക്ക് മുന്നിൽ നിൽക്കുന്നവനാണവൻ. ആവശ്യക്കാരായ എല്ലാവരെയും രക്ഷയിൽ ഉൾപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ശിഷ്യന്മാർ അങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവർ നിലവിളിക്കുന്നവരെ ശകാരിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ വേരുറപ്പിക്കാൻ അറിയാത്ത വിശ്വാസമാണ് ഇത്തരക്കാരുടേത്. നിത്യജീവിതത്തിൻ്റെ കാഴ്ചയില്ലാത്ത എല്ലാവരും കാഴ്ച വീണ്ടെടുക്കുകയും സുവിശേഷം കാണിക്കുന്ന വഴിയിലൂടെ ഒന്നിച്ചു നടക്കുകയും വേണം. അതിന് സൗഖ്യമാക്കപ്പെട്ടതും രക്ഷിക്കപ്പെട്ടതുമായ ഒരു കാഴ്ച ആവശ്യമാണ്. ഇങ്ങനെയുള്ളവരിലാണ് ദൈവമഹത്വം പ്രതിഫലിക്കുന്നത് എന്നും ജീവനുള്ള മനുഷ്യരായി മാറുന്നത് എന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർക്കുമ്പോൾ മാർപ്പാപ്പയിൽ നിന്ന് ഉയരുന്നത് പുതിയ ഒരു ശബ്ദം തന്നെയാണ്. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ സ്വവർഗാനുരാഗികളുടെ വിവാഹം തീരുമാനമെടുക്കാതെ പിരിഞ്ഞു ഈ സിനഡ്. എന്നാൽ അണ്ടിൽ ഡെത്ത് ഡിപ്പാർട്സ് യു, നിങ്ങളെ മരണം വേർപെടുത്തുന്നതുവരെ നിങ്ങൾക്ക് വേർപെടാൻ അവകാശമില്ല. ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് നിങ്ങളുടെ വിവാഹം എന്ന് വിശ്വസിച്ചിരുന്ന കത്തോലിക്ക സഭ വിവാഹമോചനത്തെ അംഗീകരിക്കുന്നതിനെക്കുറിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു ഈ സിനഡിൽ. ഒരു അഴിമതിക്കഥയുടെ എക്സ്ക്ലൂസീവാണ് ഇന്ന് കേരളകൗമുദി ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. കരാർ നീട്ടുന്നതിന് പിന്നിൽ ഉന്നതതല സമ്മർദ്ദം. റിലയൻസ് താപനിലയത്തിൻ്റെ കരാർ നീട്ടുന്നതിൽ ദുരൂഹത. വൈദ്യുതി വാങ്ങിയാലും ഇല്ലെങ്കിലും ഫിക്സഡ് കോസ്റ്റായി മാസം തോറും 7.2 കോടി രൂപ അടച്ച് വരികയാണ് സി പി സി ഹർഷൻ. അതിൻ്റെ വളരെ ഗൗരവതരമായ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു കേരളകൗമുദിയുടെ ഈ ലീഡ് വാർത്തയിലൂടെ. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 1/3 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ആളില്ല, എഞ്ചിനീയറാകാൻ ആളില്ല. ആ അവസ്ഥയിലേക്ക് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ ധാരാളിത്തം നമ്മുടെ കേരളത്തെ മാറ്റിയിരിക്കുന്നു. മംഗളം എന്ന പത്രം അത് ലീഡാക്കിയിരിക്കുന്നു. കാണുക, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 1/3 സീറ്റിനും ആളില്ല. വി എ ഗിരീഷ് അതിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അധ്യയന വർഷത്തെ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശന നടപടി പൂർത്തീകരിച്ചപ്പോൾ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലെ 1/3 സീറ്റിലും വിദ്യാർത്ഥികളില്ല. സംസ്ഥാനത്താകെയുള്ള 152 സ്വാശ്രയ കോളേജുകളിലായി 17,800 സീറ്റാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത്. മറ്റൊരു വാർത്താ മംഗളം ഇന്ന് ആദ്യ പുറത്തിൻ്റെ ആദ്യ വാർത്തയായി തരുന്നു. വിവരാവകാശ രംഗം കേരളത്തിൽ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. ഏകാംഗ കമ്മീഷൻ എന്ത് ചെയ്യാനാണ്? കമ്മീഷണർ സി എസ് ശശികുമാറും ഇന്നലെ വിരമിച്ചതോടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഇനി മുഖ്യ കമ്മീഷണർ സിബി മാത്യൂസ് മാത്രം അവശേഷിക്കുന്നു. 20,000 ഹർജികളാണ് ഇതുമായി ബന്ധിപ്പിച്ച് കെട്ടിക്കിടക്കുന്നത് അദ്ദേഹത്തിന് ചുറ്റും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. പാവം ഡി ജി പി ജേക്കബ് തോമസിനെ അപമാനിച്ച അതെന്തിന്? ഇതാ ഉത്തരം തരുന്നു ദേശാഭിമാനിയെ ഇന്നത്തെ അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ. കെട്ടിട ലോബിക്കായി നിയമത്തിൽ ഇളവ്. അനധികൃത കെട്ടിടങ്ങൾക്ക് അംഗീകാരം നൽകും. ചട്ടവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് അംഗീകാരം നൽകാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നു. അതിനെ മുൻനിർത്തിയാണ് ഡി ജി പി ജേക്കബ് തോമസിനെ അപമാനിച്ചത് എന്ന് വ്യക്തം. ഉള്ളി പരിപ്പ് എന്നിവയ്ക്ക് തീവല. ഇനി ഈ വില ഇറങ്ങില്ല എന്നു മാത്രമല്ല,
എണ്ണയ്ക്കും വില കയറാൻ പോകുന്നു എന്ന സംഭ്രമജനകമായ വാർത്ത ബിസിനസ് മനോരമ ഇന്ന് നമുക്ക് തരുന്നു. അതിങ്ങനെ എം ഡി വർഗീസാണ് ആ വാർത്ത തരുന്നത്. ഉള്ളി, പരിപ്പ്, ഇനി എണ്ണയോ? ആദ്യം ഉള്ളിക്ക് ക്ഷാമം, അതിന് പിറകെ പരിപ്പിനും പയറിനും. ഇനി അടുത്ത ഊഴം ഭക്ഷ്യ എണ്ണകൾക്കാകുമോ എന്ന് സംശയിക്കണം. എണ്ണക്കുരുക്കളുടെ ഏറ്റവും വലിയ ഉൽപ്പാദകരും ഇറക്കുമതിക്കാരുമാണ് ഇന്ത്യ എന്ന വാർത്തയാണ് മനോരമ നമുക്ക് തരുന്നത്. വിരമിക്കുന്ന ജഡ്ജിമാർ നക്കാപ്പിച്ച വാങ്ങി പുതിയ പുതിയ ലാവണങ്ങൾ കണ്ടെത്തുന്നതിനെതിരെ മുൻ ചീഫ് ജസ്റ്റിസ് ലോധ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. മാധ്യമത്തിൻ്റെ പൊതു വൃത്താന്തം പേജ് ആ വാർത്ത തരുന്നത് കാണുക. വിരമിച്ച ശേഷം ജഡ്ജിമാർക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങൾ വിധിന്യായങ്ങളെ സ്വാധീനിക്കുന്നു എന്നാണ് ജസ്റ്റിസ് ലോധ പറയുന്നത്. വിരമിച്ച ശേഷം ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ ജഡ്ജിമാരുടെ വിധിന്യായങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻ ചീഫ് ജസ്റ്റിസ് ആർ എം ലോധ. വിരമിച്ചതിന് ശേഷം 10 വർഷം കൂടി മുഴുവൻ ശമ്പളം സ്വീകരിക്കുക അല്ലെങ്കിൽ നിയമമനുസരിച്ചുള്ള പെൻഷൻ വാങ്ങുക. ആദ്യത്തെ നിർദ്ദേശം സ്വീകരിക്കുന്നവരെ മാത്രമേ വിരമിച്ച ശേഷം മറ്റ് സ്ഥാനങ്ങളിൽ നിയമിക്കാവൂ എന്നും പറയുന്നു ലോധ. ആവശ്യപ്പെട്ടിരിക്കുന്നു ലോധ, നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. 8 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു കുട്ടിയുടെ ചിത്രം ഇന്ന് ദീപിക നമുക്ക് തന്നിട്ടുണ്ട്. ദീപികയുടെ 1-ാം പുറത്ത് ആ വാർത്ത. 8-ാം വയസ്സിൽ അശോകിനറിയാം 7 ഭാഷകൾ. 7 ഭാഷകൾ 8 വയസ്സിനുള്ളിൽ പഠിച്ച അശോകിനെക്കുറിച്ച് സിജോ പൈനാടത്ത് പറയുന്നത് കാണുക. മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാണ് എവിടേക്കെല്ലാമാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ലോകത്തിലെ വിവിധ ഭാഷകൾ പഠിച്ചു വയ്ക്കുക തന്നെ. 8 വയസ്സിനിടയിൽ 7 ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിച്ച അശോകിനോട് ഇത്രയും ഭാഷകൾ പഠിക്കാൻ പ്രചോദനമായത് എന്ത് എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഈ മറുപടി അശോകൻ്റെ. ചിത്രമടക്കം ആ വാർത്ത. അശോകൻ ജർമ്മൻ, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു 8 വയസ്സിനുള്ളിൽ ഈ 3-ാം ക്ലാസ്സുകാരൻ. ഇനി ഇന്നത്തെ ചിത്രം. തെരുവ് നായകളെ കൊല്ലാമോ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായകളെ കൊല്ലാമോ, മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ അവയെ കൊല്ലാം എന്ന് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ സമരപ്പന്തൽ ഇന്നലെ പറയുകയുണ്ടായി. ആ സമരപ്പന്തലിൽ നിന്ന് ഒരു ദൃശ്യം കാണുക, ഈ ചിത്രം കാണുക. ഏതാനും പട്ടികളെയാണ് നാം, തെരുവ് നായ്ക്കളെയാണ് നാം ചിത്രത്തിൽ ആദ്യം കാണുന്നത്. അതിന് പിന്നിൽ കാറുകൾക്കപ്പുറത്ത് ഒരു സമരപ്പന്തലാണ് ചിറ്റിലപ്പള്ളിയുടെ സമരപ്പന്തൽ. അകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് തങ്ങളുടെ ജീവന് വേണ്ടിയുള്ള വിലയാണ് എന്നറിയാതെ സമ്മേളന പന്തലിന് വെളിയിൽ കറങ്ങി നടക്കുന്ന തെരുവ് നായകളുടെ ദൃശ്യം സുപ്രഭാതം എന്ന പത്രം ഇന്ന് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.